പശുക്കളെ കറവ നടത്തുമ്പോഴൊക്കെ ചില പശുക്കളെങ്കിലും തൊഴിക്കുന്ന ശീലങ്ങളുള്ളവയുണ്ട് പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ഇത്തരം പശുക്കളെ വിറ്റ് കളയുന്ന ഒരു അവസ്ഥയിലേക്കും എത്തും പ്രത്യേകിച്ച് പശുവിനോട് മല്ല് പിടിക്കാൻ കഴിയാത്ത അല്പം പ്രാണഭയമുള്ള ആളുകളെല്ലാവരും പശുവിനെ വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വിൽക്ക ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യം ലഭിക്കാതെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് കാലിയാക്കേണ്ടി വരും ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ നമുക്കൊരു തൊഴിക്കുന്ന പശുവിനെ നിലക്കി നിർത്താം അതിന് സുഗമമായി കറക്കാനുള്ള മാർഗങ്ങൾ നമുക്കറിയാം ആൻറ്റി കിക്കിംഗ് ഡിവൈസസ് രണ്ട് മുട്ടിന് പുറകിലായിട്ട് ചെറിയ ഒരു സി ബ്രാക്കറ്റ് പോലെയുള്ള ഒരു യന്ത്രം ഘടിപ്പിച്ചുകൊണ്ട് പശുക്കളെ തൊഴിക്കാതാക്കുന്ന യന്ത്ര സൗകര്യങ്ങളും ഉണ്ട് ആൻറ്റി കിക്കിംഗ് ഡിവൈസ് മറ്റൊന്നാണ് എട്ട് കെട്ട് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നത് ചിലപ്പോഴൊക്കെ എട്ട് കെട്ടിടുമ്പോൾ പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി പശു പെട്ടെന്ന് വീഴാനൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് താരതമ്യേന വലിയ പ്രശ്നമില്ലാതെ നമുക്ക് തൊഴി ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ തൊഴിക്കാതെ നോക്കാനോ സാധിക്കുമെന്നുള്ളതാണ് കഞ്ഞിപ്പശുക്കളെ പ്രത്യേകിച്ച് കന്നിപ്പശുക്കളാണുള്ള പ്രധാന പ്രശ്നക്കാരികൾ കന്നിപ്പശുക്കളെ ആണെങ്കിൽ ചെനയുടെ അവസാന നാളുകളിലൊക്കെ പശുക്കളുടെ അകിൽ കറവ് നടത്തുന്ന പോലെയൊക്കെ ഒന്ന് ചെറുതായിട്ട് തടവി കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ ഇക്കിളി മാറ്റി എടുക്കുന്നത് നല്ലതാണ് എപ്പോഴും അതിനൊരു മിൽക്കിംഗ് പ്രാക്ടീസസ് വലിച്ച് കറന്ന് വെള്ളം പുറത്തേക്ക് പോകണ്ട അതിൻ്റെ ഉള്ളിൽ ദ്രാവകമൊന്നും പുറത്ത് പോകണ്ട കൊളസ്ട്രോൾ ഒന്നും പുറത്ത് പോകണ്ട കറക്കുന്ന പോലെയൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നതും ഒക്കെ എപ്പോഴും നല്ലതാണ് ഇതിനപ്പുറം നമുക്ക് ഒരു ആറേഴ് തരത്തിലുള്ള തൊഴിൽ നിർത്തുന്ന മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ തൊഴിക്കാതെ തൊഴിയുടെ ഇത് ഇല്ലാതാക്കുന്ന എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് നോക്കാം അതിനെയാണ് തൊഴിയുടെ നാടൻ ചിന്തുകൾ എന്ന് അങ്ങനെ ഒരു സംഭവിക്കാനുള്ള കാരണം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ പല സംഭവ സന്ദർഭങ്ങളാണ് പശുവിനെ തൊഴിക്കാൻ കാലുയർത്തി ആ എങ്ങനെയാണോ അതിൻ്റെ ആ ഉയർത്തലിൻ്റെ ആഘാതമോ എങ്ങനെയാണോ എന്തായാലും മുട്ട് മുന്നിലെ ഒരു പല്ലിനെ ഇളക്കി അങ്ങ് പശുവിനെ ചവിട്ടാൻ മുട്ട് മുട്ട് മടക്കി ചവിട്ടാൻ നോക്കിയതാണ് പക്ഷേ പോയത് സ്വന്തം ഒരു പല്ലാണ് എൻ്റെയല്ല എന്ത് സഹോദരൻ അവിടെ അങ്ങോട്ടേക്ക് പല ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാണ് പശുവിനെ തൊഴിക്കുന്ന കാലിൻ്റെ കുളമ്പിന് പാൽ പാൽക്കുളമ്പിനും ഇടയ്ക്ക് പേണിക്ക് ഇടയ്ക്ക് ഒരു തുണി കൊണ്ട് ഒരു കെട്ടിട്ടിട്ട് നല്ല തീർത്ത് ഒരു തുണി കൊണ്ട് ഒരു കെട്ടുണ്ടാക്കുക കെട്ടിൻ്റെ അറ്റത്ത് ഒരു കൊളുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലും അവിടെ സജ്ജീകരിച്ചു വെക്കുക തൊഴുത്തിൻ്റെ പുറകു ഭാഗത്ത് ഉത്തരത്തിൽ അല്പം ഒരു നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ചരിവുള്ള ഒരു അല്പം ദൂരമുള്ള തൊഴുത്ത് തിരഞ്ഞെടുത്ത് അതിൻ്റെ ഇഴയിൽ ഒരു കപ്പി വെള്ളം ഉപയോഗിക്കുന്ന കപ്പി ഫിറ്റ് ചെയ്യുക തൂക്കി ഈ കപ്പീൻ്റെ ഉള്ളിലൂടെ ഒരു കയറ് ഇടുകയും കയറിൻ്റെ ഒരു വശത്തൊരു എസ് ഉണ്ടാക്കുക ആ എസ് എസ്കുളുത്ത് നേരത്തെ പേണിക്കിടയിൽ കെട്ടിയിരിക്കുന്ന ആ തുണിയിലെ റിങ്ങിലേക്ക് കൊളുത്തുക മറുവശത്ത് നിലത്ത് തൊട്ടു എന്ന രീതിയിൽ ഒരു പത്തോ പതിനഞ്ചോ കിലോ ഭാരവും തൂക്കിയിടുക സഞ്ചിക്കകത്ത് കല്ലോ അങ്ങനെ എന്തെങ്കിലും തൂക്കിയിട്ടാൽ മതി അതിനുശേഷം പശു അവിടെ നിൽക്ക കിടാവിന് വിട്ട് പശുവിനെ ഒരു പൊസിഷൻ നിർത്തുക തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ഭാരം തറയിൽ തൊട്ടുന്ന നിലയ്ക്ക് നിർത്തുക കിടാവിന് വിട്ട് അല്ലെങ്കിൽ അല്ലാതെ തന്നെ ചുരത്താൻ ശ്രമിക്കുക ചുരത്തിക്കുക യാതൊരു തടസ്സവും ഉണ്ടാവില്ല കറവ് നടത്തുക അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പശുവിനെ തൊഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഈ കാല് എടുത്ത് തൊഴിക്കാനുള്ള ശ്രമം നടത്തും പക്ഷേ വാരം പുറത്തുള്ളതുകൊണ്ട് തൊഴിക്കാൻ കഴിയാതെ വരും എന്നാൽ പശുക്കൾക്ക് ഫ്രീ ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളില്ലാതെ വരും അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും ഒരു മാർഗമാണത് രണ്ടാമത്താണ് എട്ട് കെട്ട് മുട്ടിന് മേലെയായിട്ട് ഒരു പ്ലാസ്റ്റിക് ചരടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് എട്ടിൻ്റെ രീതിയിൽ ഒരു കെട്ട് ഇട്ട് നമുക്ക് കറക്കാം ഇനി മറ്റൊരു മാർഗമാണ് താരതമ്യേന സേഫാണ് പശുവിൻ്റെ വാല് ആ മലദ്വാരത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗം വെച്ച് മേലേക്ക് നല്ലവണ്ണം ഉയർത്തിപ്പിടിക്കുക ഒരു നാലഞ്ച് ദിവസം അങ്ങനെ സ്ഥിരമായിട്ട് ഉയർത്തി വെച്ച് കറവ നടത്തി കഴിഞ്ഞാൽ പശുക്കൾക്ക് തൊഴിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഒരു അനുഭവം ഉണ്ട് വാലുയർത്തിപ്പിടിക്കുന്ന പശുവിൻ്റെ കാല് തൊഴിക്കാൻ പൊങ്ങില്ല നേരെ ഒന്ന് നിന്ന് വാല് പൊക്കാൻ ശ്രമിക്കരുത് ചിലപ്പം തൊഴി സ്ഥാനത്ത് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അല്പം സൈഡിലേക്ക് നിന്ന് തൊഴിക്കാത്ത അതായത് പൊതുവായിട്ട് തൊഴിക്കുന്ന ഏത് കാലിൻ്റെ കാലാണോ പ്രധാനമായിട്ട് എടുക്കുന്നത് നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് കാലിന് നിൽക്കുന്നതാണ് കുറച്ചുകൂടി കൂടി ബുദ്ധി അങ്ങനെ ഉയർത്തി വാലുയർത്തി നിർത്തുക മറ്റൊന്നാണ് പശുക്കളെ കറക്കാനിരിക്കുമ്പോൾ പശുവിൻ്റെ മൂക്കുകയറിൽ എതിർവശത്ത് എവിടെയാണോ കെട്ടുക അതിൻ്റെ എതിർതിർവശത്ത് നമ്മൾ കറക്കാനിരിക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് തല അൽപ്പം വളച്ച് വെച്ചിട്ട് ആ മൂക്കുകയറിൽ കെട്ടിക്കുന്ന കയറ് നമ്മൾ ചവിട്ടി പിടിച്ച് കറവ് നടത്തും ഇനി മറ്റൊരു മാർഗം എന്ന് പറയുന്നത് പശുവിൻ്റെ വാ തൊഴിൽ കറക്കാനിരിക്കുന്ന കാലിൻ്റെ ഉള്ളിലൂടെ അകിടിൻ്റെ പുറകിൽ ഭാഗത്തു എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന് കാലിന് ചുറ്റി പുറകിൽ ഒരാൾ പിടിക്കുക എന്നുള്ളത് ഇവിടെ ഒരാളുടെ സഹായങ്ങളും വേണ്ടി വരും നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് മറ്റൊരു മാർഗവും കൂടിയുണ്ട് വലത് കൈ കൊണ്ട് കറവ് നടത്തുന്നു ഇടത് കൈ മുട്ടിൻ്റെ ഭാഗത്ത് പിൻകാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ബോധപൂർവം ഒന്ന് പവർഫുള്ളായിട്ട് പിടിക്കുക പശു തൊഴിക്കാൻ കാലെടുക്കുമ്പോൾ ഈ ചെറിയ ഗ്യാപ്പിൽ വന്ന് നമ്മുടെ കൈയിലേക്ക് തട്ടുമ്പോൾ അതിൻ്റെ തൊഴിയുടെ വീര്യം വല്ലാതെ കുറയും ഒരു മാർഗം ഇനി മറ്റൊരു മാർഗ്ഗമാണ് ഇക്കിളിയൊക്കെയുള്ള പശുക്കളെ നമുക്ക് നല്ല ജലാശയത്തിൽ ഇറക്കി നിർത്തി അകടിൽ പിടിച്ച് കറവ് നടത്തുക സ്വാഭാവികമായിട്ട് മുട്ടിന് മേലെയെങ്കിലും വെള്ളം വേണം അങ്ങനെ വരുമ്പോൾ തൊഴി നമുക്ക് കാര്യമായിട്ട് കിട്ടില്ല ഇനി മറ്റൊരു നല്ല മാർഗമാണ് പശുക്കളുടെ തൊഴിക്കുന്ന അല്ലെങ്കിൽ ഇറക്കാതിരിക്കുന്ന ഭാഗത്ത് ഏതാണോ ഒഴിക്കുന്ന കാറിൻ്റെ വാൽക്കുളം വല്ല പേണി മുതൽ ചൂടിക്കാർ ഉപയോഗിച്ചുകൊണ്ട് ചൈരിക്കാർ ഉപയോഗിച്ച് ചെറിയ ചൂടിക്കാരത്ത് ഉപയോഗിച്ചുകൊണ്ട് അടുത്തടുത്തായി ചുറ്റി വരിഞ്ഞ് നിർ തൊട വരെ അകടിൻ്റെ അവിടെ വരെ അങ്ങനെ ചുറ്റി നിർ ഒരു ഒരു നേരത്തോട് നേരം നിന്ന് കഴിഞ്ഞ് മെല്ലെ അഴിച്ചുവിടും അപ്പോൾ ഈ പശുവിൻ്റെ കാലും മരച്ചിട്ടുണ്ടാവും തൊഴിക്കാൻ സാധ്യം മറ്റൊരു മാർഗമാണ് ഇത്ര അല്പം കടന്ന ഇതാണ് പക്ഷെ വളരെ ഫലപ്രദമായ ഒരു സംവിധാനം പശു പൊതുവായിട്ട് പുറകോട്ട് കാലെടുത്ത് തൊഴിക്കുന്ന പശുക്കൾക്ക് ഏറ്റവും ഉപയുക്തമായിട്ട് ചെയ്യാവുന്നതാണ് വലിയ ഒരു സാമാന്യം വലിയപ്പോൾ ഒരു കല്ല് പുറകിലെടുത്ത് വെക്കുക കറവ് തുടങ്ങുക പുറകോട്ടെടുത്ത് കാല് ചവിട്ടാൻ തുടങ്ങുമ്പോൾ പശുവിന് കാലവിടെ പുറകിൽ പോയി ഇടിക്കും മൂന്നോ നാലോ പ്രാവശ്യം കഴിയുമ്പോൾ അത് മെല്ലെ നിർത്താനുള്ള അല്ലെങ്കിൽ പേടിച്ചിട്ട് നിർത്തില്ല വേദന കൊണ്ട് അതിനെക്കുറിച്ച് ആലോചി തൊഴിക്കാനുള്ള സാധ്യത തീരെ തീരെ കുറയും ഇങ്ങനെയുള്ള പല പല ആശയങ്ങൾ പ്രാവർത്തികമാക്കിയ നമുക്ക് തീർച്ചയായിട്ടും പശുക്കളെ തൊഴിയുടെ പേരിൽ വിറ്റ് നഷ്ടം വരുത്തുന്ന രീതിയിൽ നിന്നു മോചനമേകാൻ കഴിയും ഓക്കെ നന്ദി നമസ്കാരം